ഭാരം കുറയ്ക്കാൻ എന്ത് സാഹസവും ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. വെയ്റ്റ് ലോസ് ചില നേരത്തെങ്കിലും ആപത്താണ്. അമിതവണ്ണം കുറയ്ക്കാൻ ഇന്ന് ഒരുപാട് വെയ്റ്റ് ലോസ് ടിപ്സ് ഉണ്ട്. ഡയറ്റ് പ്ലാനുകൾ യഥേഷ്ടം, എന്നാൽ ഒരു പരിധി കഴിഞ്ഞുള്ള ഭാരം കുറയൽ ആപത്താണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പ്രത്യേകിച്ചും സ്വയം വിചാരിക്കുന്നതിലും കൂടുതൽ ഭാരം പെട്ടെന്ന് കുറയുന്നത്. അധികമായി ഭാരം കുറയുന്നത് ചില രോഗങ്ങളുടെ പ്രാരംഭ ലക്ഷണം ആണെന്നാണ് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നത്. ഹൃദ്രോഗം, ക്യാൻസർ എന്നീ രോഗങ്ങളുടെ ആദ്യ ലക്ഷണമാകാം ഈ ഭാരക്കുറവ്. പ്രത്യേകിച്ച് പ്രായമായവരിൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. ശരീരഭാരത്തിൻ്റെ 5% പെട്ടെന്ന് കുറയുന്നതായി കണ്ടെത്തിയാൽ ഉടനടി കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. മറ്റു ചിലരിൽ അളവിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നതും ഭാരം കുറയാൻ കാരണമാകുന്നുണ്ട്. ഡയബറ്റീസ്. ഒരു വ്യക്തിക്ക് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയ അവസ്ഥയ്ക്കാണ് പ്രമേഹം എന്ന് പറയുന്നത്. ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് നാം നിത്യേന കഴിക്കുന്ന ആഹാരത്തിലെ അന്നജത്തിൽ നിന്നാണ്. ഭക്ഷണം ദഹിക്കുന്നതോടെ അന്നജം ഗ്ലൂക്കോസായി മാറി രക്തത്തിൽ കലരുന്നു. രക്തത്തിൽ കലർന്ന ഗ്ലൂക്കോസിനെ ശരീരകലകളുടെ പ്രവർത്തനത്തിന് ഉപയുക്തമായ വിധത്തിൽ കലകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ സഹായം ആവശ്യമാണ്. ഇൻസുലിൻ ഹോർമോൺ അളവിലോ ഗുണത്തിലോ കുറവായാൽ ശരീരകലകളിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ ആഗിരണം കുറയുന്നു. ഇത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ നില കൂടാൻ കാരണമാകും. രക്ത ഗ്ലൂക്കോസിന്റെ അളവ് ഒരു പരിധിയിലധികമായാൽ മൂത്രത്തിൽ ഗ്ലൂക്കോസ് കണ്ടു തുടങ്ങും. ഈ രോഗാവസ്ഥയാണ് പ്രമേഹം. Type 1 diabetes ഉള്ളവരിൽ ക്രമാതീതമായി ഭാരം കുറയാൻ സാധ്യതയുണ്ട്. ശരീരത്തിലെ ഇൻസുലിൻ അളവിലെ കുറവ് രക്തത്തിൽ നിന്നും ഗ്ലൂക്കോസ് വലിച്ചെടുക്കാനുള്ള കഴിവ് കുറയ്ക്കും. സ്വാഭാവികമായി രോഗിയുടെ ഭാരം കുറയുന്നു. രോഗം നിർണയിക്കുന്നതിന് മുൻപ് തന്നെ രോഗിയുടെ ഭാരം നന്നെ കുറയാറുണ്ട്. ക്യാൻസർ. അസാധാരണമായ കാര്യകാരണ സഹിതമല്ലാത്ത കോശവളർച്ച ശരീരത്തിലെ മറ്റു കലകളെയും ബാധിക്കുന്ന അവസ്ഥയാണ് അർബുദം അഥവാ ക്യാൻസർ. DNA RNA വ്യവസ്ഥിതി എന്ന സങ്കീർണവും അതികാര്യക്ഷമവുമായ പ്രക്രിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് കോശങ്ങളുടെ സൃഷ്ടിയും വളർച്ചയും വികാസവും. ഈ പ്രക്രിയയിലൂടെയാണ് ശരീരപ്രവർത്തനങ്ങൾ ചിട്ടയായി നടക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും നിയന്ത്രണാതീതമായാൽ ശാരീരിക അസ്വസ്ഥ്യം പ്രകടമാവും. കോശങ്ങളുടെ അമിതവും നിയന്ത്രണാതീതവുമായ വിഭജനമാണ് അർബുദം. സാധാരണ ശരീരകോശങ്ങളിൽ നിഷ്ക്രിയരായി കഴിയുന്ന അർബുദ ജീനുകളെ രാസവസ്തുക്കളോ പ്രസരങ്ങളോ രോഗാണുക്കളോ മറ്റ് പ്രേരക ജീവിത ശൈലികളോ ഉത്തേജിപ്പിക്കുന്നു. ഇപ്രകാരം സാധാരണ കോശം അർബുദ കോശമാകുന്നു. അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പറയുന്നത് 10 kiloയിലധികം ഭാരം ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് കുറഞ്ഞാൽ ക്യാൻസർ സാധ്യത സംശയിക്കണം എന്നാണ്. വ്യായാമം, ആഹാര നിയന്ത്രണം ഒന്നും ചെയ്യാതെയുള്ള മാറ്റമാണ് സൂക്ഷിക്കേണ്ടത്. ഇതിനൊപ്പം പനി, തലചുറ്റൽ, ചർമ്മത്തിലെ മാറ്റങ്ങൾ എന്നിവയും സൂക്ഷിക്കുക. ഹൃദ്രോഗം. ഹൃദയത്തിനെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും പറയുന്ന പേരാണ് ഹൃദ്രോഗം എന്നത്. എന്നിരുന്നാലും ഹൃദയധമനികൾ അടഞ്ഞുണ്ടാകുന്ന കൊറോണറി കാർഡിയാക് അസുഖങ്ങളെയാണ് നമ്മൾ ഹൃദ്രോഗമെന്ന് കൂടുതലായും ഉപയോഗിച്ചു വരുന്നത്. ഇതുകൂടാതെ മറ്റൊരു കാരണം ഹൃദയാഘാതമാണ്. ഹൃദ്രോഗത്തെ പലതരത്തിൽ തരംതിരിക്കാറുണ്ട്. അത് പിടിപെടുന്ന വിധത്തെ ആശ്രയിച്ച്, കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന രീതി വെച്ച്, ഹൃദയത്തിൻ്റെ ശേഷിയെ ആശ്രയിച്ച്, ചികിത്സയെ ആധാരമാക്കിക്കൊണ്ട് തുടങ്ങിയ ധാരാളം രീതികൾ വെച്ചാണ് ഹൃദ്രോഗത്തെ തരംതിരിച്ചിട്ടുള്ളത്. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.